Namaskaram, Nandukumarana, TIPSULTHAN Tech and Tips in a Pudhiyoru video ilekku swagatham. Innu parichayapeduthi tharunnathu namukku enganeyanu Microsoft inde PowerPoint upayogichukondu oru certificate design cheyedukkan sadhikkuka ennulladanu. Namukku pala aavashyangalkkayittu oru certificate design cheyyanda aavashyam undavarundu. Appo namukku nammude swantham designil engane നമുക്ക് ഏതൊക്കെ ഉൾക്കൊള്ളിക്കണം, ഏതെല്ലാം ഉൾക്കൊള്ളിക്കേണ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പാറ്റേൺ ഫോർമാറ്റ് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഈ ഒരു ഫോർമാറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ചെയ്യാറുള്ളതുപോലെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ഒരു പവർ പോയിൻറ്റിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ഈ ഭാഗമെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ശേഷം നമുക്ക് ഇൻസേർട്ട് ഓപ്ഷനിൽ വന്നതിന് ശേഷം ഷേപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്തു, അത് ഡ്രോ ചെയ്തു. നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു ലെങ്ത്ത്, ഹൈറ്റ്, വിഡ്ത്ത് ഒക്കെ നമ്മൾ അസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ അത്രയും ഭാഗം അത് ഡ്രോ ചെയ്യുക, അത് വരച്ച് വയ്ക്കുക. ആ ഒരു സർക്കിൾ വരയ്ക്കുക, ആ ഒരു അത്രയും ഭാഗം നമുക്ക് ആ ഒരു റെക്റ്റാങ്കിള് വരയ്ക്കാം. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഷേപ്പ് ഫില്ലിൽ വന്ന് നോ ഫില്ലാക്കി വയ്ക്കുക. ഷേപ്പ് ഔട്ട്ലൈൻ വന്ന് നമുക്കതിൻ്റെ വെയ്റ്റ് ഒന്ന് കൂട്ടി വയ്ക്കാം, 4 അല്ലെങ്കിൽ 4.5 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ കാണുന്ന ആ ഒരു കോർ ഹാഫ് ബോർഡർ അല്ലെങ്കിൽ ഹാഫ് കോർണർ എന്നുള്ള ഒരു ഇതെടുത്തു, നമ്മൾ ഒരെണ്ണം ഡ്രോ ചെയ്തു. ഇപ്പോൾ കാണുന്ന ആ ഒരു മഞ്ഞ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ വെയ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇവിടെയും നമുക്ക് ആ ഒരു വെയ്റ്റ് ഒന്ന് കുറയ്ക്കാം. ഇത്രയുമായതിനു ശേഷം നമുക്കതൊന്ന് ഷേപ്പ് ഫില്ലിൽ വന്ന് നമുക്ക് ആ ഒരു സ്ക്വയറിൻ്റെ ആദ്യം വരച്ചത് നമുക്ക് ഔട്ട്ലൈൻ ഗോൾഡൻ ആക്കിയിട്ട് വയ്ക്കാം. രണ്ടാമത് നമ്മൾ വെച്ചത് ഒരു ഡാർക്ക് കളർ കൊടുത്ത് അത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വരാൻ പാകത്തിന് നമ്മളൊന്ന് കൊണ്ടുപോയി അലൈൻ ചെയ്യാം. ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഇരിക്കാൻ പാകത്തിന് അത് വെച്ചു. അത് കൺട്രോൾ ഡിയിൽ കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ ഓപ്പോസിറ്റ് കോർണറിൽ അത് കൊണ്ടുപോയി വയ്ക്കുകയാണ് വേണ്ടത്. മുകളിലുള്ള റൊട്ടേഷൻ ടൂളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാണുന്ന ആ റൊട്ടേഷൻ ടൂളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. റൊട്ടേറ്റ് ചെയ്ത് താഴത്തെ കോർണറിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വെച്ചു. ഒരു ബോർഡർ ഡിസൈൻ ചെയ്യുക എന്നതേ ഉദ്ദേശിക്കുന്നുള്ളൂ. വീണ്ടും നമുക്ക് ഇൻസേർട്ടിൽ വരാം. വീണ്ടും ഇൻസേർട്ടിൽ വരിക, ഷേപ്പിൽ വരിക. നമുക്ക് എൽ ഷേപ്പ് എടുക്കാം. ഒരു എൽ ഷേപ്പ് ഡ്രോ ചെയ്യാം. ആദ്യം നമ്മൾ ആ കോർണർ ബോർഡർ ഡിസൈൻ ചെയ്തപ്പോഴത്തെ പോലെ തന്നെ ആ മഞ്ഞ ഡോട്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വെയ്റ്റ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. താഴെയും നമുക്കതിൻ്റെ വെയ്റ്റ് ഒന്ന് കുറയ്ക്കാം. അത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വലിച്ചാൽ മതി. നമുക്കിതിൻ്റെ ആവശ്യമായിട്ടുള്ളൊരു വെയ്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യുക, നണ്ണാക്കാം. ഷേപ്പ് ഫിൽ എന്നുള്ളത് നമുക്ക് ഗോൾഡൻ ആക്കിയിട്ട് വയ്ക്കാം. നമ്മളിപ്പോൾ ഡ്രോ ചെയ്ത് ആ ഒരു എൽ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ശേഷം നമ്മളിത് ടോപ്പ് കോർണറിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. വെയ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ടോപ്പ് കോർണറിൽ പുറത്തായിട്ട് നമ്മളിത് കൊണ്ടുപോയി വയ്ക്കാം. നമുക്കത് വലുപ്പം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളത് അവിടെ കൊണ്ടുപോയി അലൈൻ ചെയ്തു. ആദ്യം ചെയ്തതുപോലെ തന്നെ കൺട്രോൾ ഡിയിൽ അത് കോപ്പി ചെയ്യുന്നു. റൊട്ടേഷൻ ടൂൾ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു.
മുകളിൽ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പുറത്ത് നമ്മളത് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. മുകളിലത്തെ അത് കോപ്പി ചെയ്ത് കൺട്രോൾ ഡിയിൽ നമുക്കൊന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ടത് ഉള്ളിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്ന് ഡിലീറ്റ് ചെയ്ത് പറയാം. ഓരോന്നായി ഉള്ളിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചു. നീലയും നമ്മൾ അത് പുറത്തുനിന്ന് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് നമുക്കിതിൻ്റെ ആ ഒരു വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ആ വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അത്രയും കൊണ്ടുപോയി വെച്ച് ശേഷം നമുക്ക് ഒരു സ്റ്റാർ എടുത്തതിന് ശേഷം ഇതിലൊരു സ്റ്റാർ ഇത് വരയ്ക്കാം. ഒരു അവാർഡിൻ്റെ ഒരു ബാഡ്ജ് ചെയ്യുന്നത് പോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അതിൻ്റെ ഔട്ട്ലൈൻ വെയ്റ്റ് നമ്മൾ കൂട്ടി നോഫില്ലാക്കി നമുക്ക് ഷേപ്പ് ഫോർമാറ്റിൽ വന്ന് ഫില്ലെടുത്തതിന് ശേഷം നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ലോഗോ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ ലോഗോ അതിനുള്ളിൽ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്യുകയാണ്. നമുക്ക് താഴെ അതുകൊണ്ട് വാല് ആ ഒരു പാഡ്ജിട്ട് സാധാരണ കാണാറുള്ള പോലത്തെ രണ്ട് വാല് നമുക്ക് വേണം. അതിലേക്കായിട്ട് നമ്മൾ ഷേപ്പ് എടുത്തു നോച്ചിൽ എന്ന് ഈയൊരു എടുത്തതിന് ശേഷം ഔട്ട്ലൈൻ നോ ഔട്ട്ലൈനായിട്ടും ഷേപ്പ് ഗോൾഡനായിട്ടും വെച്ച് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇത്രയും റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കാം. ശേഷം മുകളിൽ കാണുന്ന സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് അത് ബാക്കിലേക്ക് കൊണ്ടുപോകാം. അത് കൺട്രോൾ ഡിയിൽ കോപ്പി ചെയ്യുന്നു. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുന്നു. നമുക്കതിൻ്റെ വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടാമത്തതിൻ്റെയും വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമുക്ക് സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് കൊടുക്കാം. ചെയ്തു. ഇനി ടെക്സ്റ്റ് ബോക്സ് എടുത്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്ത് സർട്ടിഫിക്കറ്റ് ടൈപ്പ് മാറ്റർ ടൈപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു ഹെഡ് ടൈപ്പ് ചെയ്യാം. സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. നമുക്കിതിൻ്റെ ഫോണ്ട് അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്തു. അത് ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫോണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കത് എവിടെയാണോ അലൈൻ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി അലൈൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് ലെറ്ററുകളുടെ പൊസിഷനിങ് ലൂസാക്കണോ ടൈറ്റാക്കണോ നോർമലാക്കാൻ ഏത് വേണമെങ്കിലും നമുക്കത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് തന്നെ ആണ് വയ്ക്കുന്നത്. അത്രയും വെച്ചു. വീണ്ടും നമ്മൾ കൺട്രോൾ ഡിയിൽ ആ ടെക്സ്റ്റ് ബോക്സിനെ നമ്മൾ കൺട്രോൾ ഡിയിൽ കോപ്പി ചെയ്തു താഴേക്ക് കൊണ്ടുവന്നു. അവിടെ താഴെ നമ്മൾ മാറ്റർ ഒന്ന് മാറ്റാം. നമുക്ക് ഓഫ് അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിത് സെൻട്രൽ അലൈൻ ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി വെച്ചു. വീണ്ടും നമുക്ക് കൺട്രോൾ ഡിയിൽ ടെക്സ്റ്റ് ബോക്സിനെ കോപ്പി ചെയ്യാം. താഴേക്ക് വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പ്രൗഡ്ലി പ്രസൻറ്റഡ് ടു. വീണ്ടും കൺട്രോൾ ഡിയിൽ കോപ്പി ചെയ്യുക. ടെക്സ്റ്റ് ബോക്സിനെ നമുക്ക് അതിൻ്റെ ഫോണ്ട് മാറ്റുന്നതിനോ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്കിവിടെ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ശേഷം കൺട്രോൾ ഡിയിൽ നമ്മൾ കോപ്പി ചെയ്യുന്നു താഴേക്ക് വെച്ച്. ഇവിടെ നമ്മൾ പേര് ആർക്കാണോ ഇത് അവാർഡ് ചെയ്യുന്നത് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നെയിം നമ്മളതൊരു ഹാൻഡ് റൈറ്റിംഗ് മോഡൽ ഉള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. നമുക്ക് ഒരു ഫോണ്ട് വയ്ക്കാം. ഈ ഫോണ്ട് സെലക്ട് ചെയ്യാം. ബോൾഡാക്കാം. ഫോണ്ട് സൈസും ഒന്ന് വർദ്ധിപ്പിക്കാം ഇൻക്രീസ് ചെയ്യാം. അതുകൊണ്ടുപോയി അലൈൻ ചെയ്തു. നെയിം ഹിയർ. ഇവിടെയാണ് നമ്മൾ നെയിം ടൈപ്പ് ചെയ്യേണ്ടത്. തുടർന്ന് നമ്മൾ അതൊന്നുകൂടെ കൺട്രോൾ ഡിയിൽ കോപ്പി ചെയ്തു ആ ടെക്സ്റ്റ് ബോക്സിന് താഴേക്ക് ഫോർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് കംപ്ലീറ്റിംഗ്
എന്ന് കൊടുക്കാം. ഫോർ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ്, ഫോണ്ട് മാറ്റുക, ഫോണ്ട് സൈസ് നമ്മൾ മാറ്റാം. ഇനി അടുത്തതൊന്നും കൂടെ ഒന്ന് കൺട്രോൾ ഡിയിൽ നമ്മൾ കോപ്പി ചെയ്യുന്നു ടെക്സ്റ്റ് ബോക്സിന്. അവിടെ എന്താണ് വിഷയം? ബേസിക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സ്കിൽസ്. ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയതിന് ഈ ഒരു സർട്ടിഫിക്കറ്റ്. നമുക്ക് മുകളിൽ കൂടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ താഴെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഒരു ലൈന് താഴെ വരച്ച് അത് കൺട്രോൾ ഡിയിൽ ഒന്ന് കോപ്പി ചെയ്ത് രണ്ട് ഭാഗത്താക്കി വയ്ക്കാം. ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക, ഡ്രോ ചെയ്യുക. ഒരു ഭാഗത്ത് ഡേറ്റ്, അത് കോപ്പി ചെയ്ത് മറുഭാഗത്ത് സിഗ്നേച്ചർ. സിഗ്നേച്ചറുമായി ഇനി നമുക്ക് ആവശ്യം, നമുക്കിതൊന്നും കൂടി ഡിസൈൻ ചെയ്യാം. നമ്മൾ ആദ്യം ആ ഒരു ബാനർ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ബാഡ്ജ് ഡിസൈൻ ചെയ്തിരുന്നത് ഒന്ന് എല്ലാം സെലക്ട് ചെയ്ത് നമുക്കത് ഗ്രൂപ്പ് ചെയ്യാം. അതിനുശേഷം അത് കൺട്രോൾ ഡിയിൽ കോപ്പി ചെയ്ത് മറുവശത്തേക്ക് കൂടെ ഒന്ന് വയ്ക്കാം. രണ്ട് ഭാഗത്ത് നമുക്കത് വയ്ക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റുകളെല്ലാം ഒന്ന് താഴേക്ക് ഇറക്കി ഒരു ഹെഡ്, നമ്മുടെ സ്ഥാപനത്തിനൊരു ഹെഡർ ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് താഴേക്ക് ഇറക്കാം. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് മുകളിലൊന്ന് കോപ്പി ചെയ്ത് അവിടെ നമുക്ക് നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അവിടെ കൊടുക്കാം. ഫോണ്ട് സെലക്ട് ചെയ്യാം, ഫോണ്ടിൻ്റെ വലുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തു ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിത് സേവ് ആസ് പിക്ചർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഒരു ഇമേജായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു, ഇത് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിധത്തിലാണ് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്തത്. നിങ്ങളും ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ആവശ്യത്തിലേക്കായിട്ട് വളരെ സൗകര്യപ്രദമായും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അത് ആ വിധത്തിൽ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോ ആദ്യം തന്നെ കാണുവാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ, നന്ദകുമാർ, ടിപ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്. Thank you.